നമ്മുടെ ആളുകൾക്ക് ദീനിനെക്കുറിച്ചുള്ള അടിസ്ഥാന വിവരങ്ങൾ പറഞ്ഞു കൊടുക്കേണ്ട കാര്യമുണ്ട്. വെറുതെ ഒരാഴ്ച നിസ്കാരത്തിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊരു ഹുത്തുബ, എങ്ങനെ നിസ്കരിക്കേണ്ടത്, ഒരു 25 മിനിറ്റ് ഹുത്തുബയിൽ നിസ്കാരം നമുക്ക് എത്ര പറയാൻ പറ്റും? പക്ഷേ സുഹൃത്തുക്കൾ, ആ നിസ്കാരത്തിൻ്റെ ഹുത്തുബ പോയാൽ അതിൻ്റെ ഫീഡ്ബാക്ക് എത്രയാണ് അറിയുന്നത്? ശരിക്കൊന്ന് നമസ്കാരം വളരെ കൃത്യതയോടെ നിർവഹിക്കാനും അതിൻ്റെ രൂപത്തിൽ നിർവഹിക്കാനും കഴിയാത്തൊരവസ്ഥ ഇന്ന് നിലനിൽക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് ശരിക്കും നബിൻ്റെ നിസ്കാരം എന്ന് പറഞ്ഞൊരു ക്ലാസ് നിങ്ങളിപ്പോൾ ഈ അമ്പലപ്പാറ ശരിക്ക് സംഘടിപ്പിച്ചൊരു നല്ല പണ്ഡിതം വന്ന് ക്ലാസ് എടുത്താൽ നൂറുകണക്കിന് സംശയങ്ങൾ ചോദിക്കാൻ ആളുകൾക്കുണ്ടാവും. ആരും 40 കൊല്ലം 50 കൊല്ലമൊക്കെ നിസ്കരിച്ച ആൾക്കാരായി ചോദിക്കുക, 40 കൊല്ലം 50 കൊല്ലമൊക്കെ നിസ്കരിച്ച ആൾക്കാർ വന്നിട്ട് നിസ്കാരത്തിൻ്റെ ഡൗട്ടുകൾ ചോദിക്കും, ഒളുവിനെക്കുറിച്ച് ചോദിക്കും, തയമ്മത്തെക്കുറിച്ച് ചോദിക്കും, പിന്നെ റുക്കുവിനെക്കുറിച്ചും സുജൂദിനെക്കുറിച്ചും ജമ്മനെക്കുറിച്ചും കസറിനെക്കുറിച്ചും ഒക്കെ ചോദിക്കാണ്ട്. ഞാൻ പറഞ്ഞു ഒന്നും പഠിച്ചില്ല എന്ന്. അങ്ങനെ പറഞ്ഞാൽ നിങ്ങൾക്ക് ചിലപ്പോൾ വിഷമമാണ്, ഒന്നും പഠിച്ചില്ല. പഠിച്ച കാര്യം ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ പോലും മര്യാദക്ക് ആൾക്കാർക്ക് അറിയില്ല എന്ന് ഒന്ന് എന്തെങ്കിലും പറഞ്ഞിട്ട് കയറുമ്പോൾ നമുക്ക് അറിയാൻ പറ്റും. എന്താണോ സുന്നത്തിൻ്റെ പ്രാഥമിക കാര്യം അതുപോലും അറിയാതെയാണ് മയ്യത്ത് കുളിപ്പിക്കണത്. മയ്യത്തിന് ഒതൊർത്തെടുക്കേണ്ടത് ആദ്യമാണ്, വലിയ ഇവരുള്ളവരൊക്കെ അവസാനം ഒതിർത്തൊടുക്കുക. ഒരു ന്യായം എന്താ നിങ്ങൾ, ഒരു ന്യായം കുളിപ്പിക്കലിൻ്റെ മുന്നേ ഒതിർത്താൽ ഒന്ന് നഷ്ടപ്പെടൂലേന്നാണ് അവരുടെ മനസ്സ്. എന്താ ബുദ്ധി എന്നാലോചിച്ചോക്കണെങ്കിൽ മനസ്സിലായി, ഒളുവിൻ്റെ അവയവങ്ങൾ എന്നാണ് തുടങ്ങേണ്ടത്. പലപ്പോഴും ആളുകൾക്ക് അറിയില്ല. ഞാൻ പറഞ്ഞു എന്തൊക്കെ സുഹൃത്തുക്കൾ, മയ്യത്ത് പോലും നമ്മൾ കബറിൽ ഇറക്കി വെച്ച എത്രയോ മയ്യത്തുകൾ ആ സുന്നത്ത് പ്രകാരം ഒന്ന് കുളിപ്പിക്കപ്പെടുക പോലും ചെയ്തിട്ടില്ല എന്ന് ആലോചിച്ചാൽ ദീനിൻ്റെ വിവരം എത്രയാണ്? നമ്മുടെ വിവരം, ദീനിൻ്റെ വിവരം എത്രയാണ് സുഹൃത്തുക്കളെ? ആലോചിച്ചൊക്കെ നിങ്ങൾ വർഷങ്ങൾ ചെയ്തു എന്ന് വിചാരിച്ചൊരു കാര്യം ശരിയാവില്ല. ഞാൻ പറഞ്ഞത് എല്ലാം തെറ്റാണെന്ന് പറയുന്നത്, പക്ഷേ എത്രയോ ഹുത്തുബകൾ നമ്മൾ കേട്ടിട്ടുണ്ടായി, പക്ഷേ ആ ഹുത്തുബകളിൽ നമുക്ക് ആവശ്യമുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉസ്താദ്മാരെ കുറ്റപ്പെടുത്താനല്ല, ആവശ്യമുള്ളത് പറഞ്ഞു തന്നിട്ടുണ്ടോ എന്ന് നമ്മൾ ഗൗരവപരമായി ആലോചിക്കണം എന്നുള്ളതാണ്. ഒരു ഇപ്പോൾ കഴിഞ്ഞ ഹുത്തുബയിൽ നമ്മൾ പറയും ഒരു മരിച്ച വീട്ടിൽ ചെന്നു, അപ്പോൾ അതിന് തലേന്ന് ഒരു മരിച്ച വീട്ടിൽ നമ്മൾ ചെന്നു, മരിച്ച വീട്ടിൽ രാവിലെ ചെന്ന് നോക്കുമ്പോൾ തലേന്ന് മരിച്ചതാണ്. നമുക്കിപ്പോൾ ഉച്ചയ്ക്ക് 2 മണിക്കാണ് ജനാസ, നമുക്ക് നിൽക്കാൻ പറ്റൂല. പക്ഷെ ചെന്ന് നോക്കുമ്പോൾ എന്ത് ചെയ്യുക, സാധാരണഗതിയിൽ ഇസ്ലാമിൻ്റെ ആദ്യകാലം മുതലുള്ള മര്യാദയാണ്, മരിച്ചാൽ എന്ത് ചെയ്യും, ഉടനെ മറവ് ചെയ്യും. ഇനി ഉടനെ മറവ് ചെയ്യാന്നുള്ള സുന്നത്ത് ആരെങ്കിലും ഒഴിവാക്കുകയാണെങ്കിൽ എന്ത് ചെയ്യും, കുളിപ്പിച്ച് കിടത്തിയാൽ പിന്നൊരുക്കൊക്കെ നിസ്കരിക്കുക. ഒരിക്കലും മയ്യത്ത് നിസ്കാരം ജമാഅത്തായി നിർവഹിക്കപ്പെടുന്ന എല്ലാവരും പാടെ ഉണ്ടാവുമ്പോൾ ജമാഅത്താകണ്ടെ വിചാരിച്ചിട്ടാണ് മയ്യത്ത് നിസ്കരിക്ക. റസൂലുള്ളാഹി അലൈഹി വസല്ലം മയ്യത്ത് വരെ നിസ്കരിച്ചത് എങ്ങനെയാണ്? വന്നോലും നിസ്കരിച്ച് പോവുക ചെയ്തത്, വരുന്നോലും നിസ്കരിക്കും ഒരു പോവും, അങ്ങനെയാണ് ചെയ്തത്. അങ്ങനെയാണ് എല്ലാ പൂർവ്വകാലത്തൊക്കെ ഉണ്ടായിരുന്നത്. ജമാഅത്തായി നിസ്കരിക്കുന്ന ഒരിക്കലും തെറ്റല്ല, നിസ്കാരം എപ്പോഴും ജമാഅത്താണ് വേണ്ടത്. പക്ഷേ എന്താണ് ഈ വന്നവർ വെറുതെ കണ്ടുപോകണോ? 40 ആള് തൗഹീദുള്ളവർ നമസ്കരിച്ചാൽ അയാൾക്ക് ആ 40 ആള് ഷഫാഅത്തായി വരും നാളെ പരലോകത്താ നിസ്കാരം എന്ന് പറയുമ്പോൾ എത്രയാണ് നഷ്ടം. നമ്മുടെ മയ്യത്ത് കുളിപ്പിച്ച് പിന്നെ നിസ്കരിക്കുന്നതിൻ്റെ മുന്നേ എത്രയോ 100 കണക്കിന് ആളുകൾ വന്നു പോയിട്ടുണ്ടായിരിക്കും. അവർക്കൊക്കെ നിസ്കരിക്കാനൊരു അവസരം സൃഷ്ടിക്കണം എന്നതൊരു അറിവാണ്. ഏറ്റവും മിനിമം സുബൈൻ്റെ മുമ്പെങ്കിലും ആൾക്കാർ പിന്നെ മുന്നേ കുളിപ്പിച്ച് കിടത്തിയാലും ആ സുബൈ മുതൽ എന്ത് ചെയ്യും, വന്നു ചേരുന്ന ആളുകൾക്ക് നിസ്കരിച്ച് പോകാൻ പറ്റും. ആ നിസ്കാരത്തിൻ്റെ പ്രതിഫലം അയാൾക്കും കിട്ടും, നിസ്കരിക്കപ്പെടുന്ന വ്യക്തിക്ക് ആ പ്രാർത്ഥനയും ലഭിക്കും. സുഹൃത്തുക്കളെ, വലിയ തിരുത്ത് ആവശ്യമുണ്ട് എല്ലാ കാര്യങ്ങളിലും. എന്തുണ്ട്, ഒരു ഒളു അടക്കം തലക്കെന്ന് നമ്മൾ പഠിപ്പിക്കണം എന്ന് വിചാരിച്ചാൽ ആളുകൾക്ക് ഒളുവിനെക്കുറിച്ച് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റാനുള്ള ഒളുവിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ്, നിർബന്ധമെന്ന് പറഞ്ഞ പണ്ഡിതന്മാരുണ്ട്. പക്ഷേ എത്ര പേരുണ്ടാവും അത് മര്യാദക്ക് വെള്ളം അടിച്ച് കയറ്റിയിട്ട് ചീറ്റിക്കളയുന്നത്? നോമ്പാവുമ്പോൾ അത്ര വേണ്ട, അത് ചെയ്യുന്ന എത്ര ആളുകളുണ്ടായിരിക്കും? നമ്മുടെ കുട്ടികൾക്ക് കൃത്യമായ ഒരു ഒളു പോലും പഠിപ്പിച്ചു കൊടുക്കാൻ വിവരമില്ലാത്തവരായി പോയോ പലപ്പോഴും നാടുകളിൽ നിന്ന് നമ്മൾ ചിന്തിച്ചു പോകാറുണ്ട്. സുഹൃത്തുക്കളെ, പഠിപ്പിച്ചു കൊടുത്താൽ പഠിക്കാനും കേൾക്കാനും ആളുണ്ട്. നാം വിശാലമായി ചിന്തിക്കണം, ഇനി നമുക്കത് സംഭവിച്ചു കൊടുക്കാൻ പറ്റില്ല. ദീനിൻ്റെ എല്ലാ കാര്യങ്ങളും കൃത്യമായി ആളുകൾക്ക് പകർന്നു നൽകണം. നമ്മുടെ കുട്ടികൾ പഠിക്കുന്ന മദ്രസകളിൽ അവർ ചെറുപ്പത്തിൽ തന്നെ ദീനിൻ്റെ പൂർണ്ണമായ കാര്യങ്ങൾ ശരിയായ അർത്ഥത്തിലും രൂപത്തിലും പഠിക്കണം.